ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമായിട്ടിരിക്കുന്നു, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ ഒരാഴ്ച വീഡിയോ ഇടാൻ പറ്റിയില്ല, കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് 5 കാര്യത്തെപ്പറ്റിയാണ്. അപ്പം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നമ്മളെ ദൈവം സൃഷ്ടിച്ചു വിടുന്ന സമയത്ത് നമ്മളെപ്പറ്റി ദൈവത്തിനൊരു പ്ലാനുണ്ട് അല്ലേ? ഈ ജനിക്കാൻ പോകുന്ന കുട്ടി ആണായാലും പെണ്ണായാലും എങ്ങനെയായിരിക്കണം, ആരായിട്ടായിരിക്കണം ജീവിക്കേണ്ടത്, ഏത് മാതാപിതാക്കൾക്കാണ് ജനിക്കേണ്ടത്, അവരുടെ ലൈഫ് എന്തായിരിക്കണം, നല്ല ഫലം പുറപ്പെടുവിക്കുന്നവരാണോ അതോ സമൂഹത്തിന് ദോഷം വിതയ്ക്കുന്നവരാണോ, സഭയ്ക്ക് ഗുണമുള്ളവരാണോ, അങ്ങനെ ദൈവം വ്യക്തമായിട്ട് നമുക്ക് നമ്മളെപ്പറ്റിയൊരു പ്ലാൻ ചെയ്തിട്ടാണ് നമ്മളെ സൃഷ്ടിക്കുന്നത്. അങ്ങനെയാണ് നല്ല നമ്മുടെ വിശ്വാസം. അതേസമയം ജനിച്ച നമ്മൾ അല്ലെങ്കിൽ വളരുന്ന നമ്മുടെ പ്രവൃത്തി കാരണം ശരിക്കും ദൈവത്തിൻ്റെ പ്ലാൻ അനുസരിച്ചായിരിക്കുമോ നമ്മൾ ജീവിക്കുന്നത്? അങ്ങനെ ഒരു വ്യക്തിയാണോ നമ്മൾ? നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട്, വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട്. ചിലപ്പോൾ അതനുസരിച്ച് നമ്മൾ ചിന്തിക്കുന്നവരായിരിക്കാം, പോകുന്നവരായിരിക്കാം. മാനുഷികമായിട്ട് അതൊരിക്കലും തെറ്റല്ല. അതേസമയം ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജീവിതം നയിക്കേണ്ടവർ, നമ്മുടെ ആഗ്രഹം അതിന് എതിരാണോ അതോ അനുകൂലമാണോ എന്ന് നമ്മൾ അറിയുന്നില്ല. നമ്മുടെ ഹൃദയത്തെ ദൈവം അറിയുന്നു. ചിലപ്പോൾ നമുക്ക് മറ്റൊരാൾക്കൊരു ദോഷം ചെയ്യണം എന്നില്ല, എന്നാൽ അത് നന്മയാവണമെന്നുമില്ല നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. അപ്പോൾ ദൈവത്തിന് ഇഷ്ടപ്രകാരം നമ്മളാവാൻ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. 5 കാര്യങ്ങൾ ചെയ്യണം, ഞാനും ചെയ്യണം, നിങ്ങളും ചെയ്യണം. അപ്പോൾ അതുപോലൊരു ഒരു ദൈവത്തിന് ഇഷ്ടപ്രകാരമുള്ള ദൈവത്തിൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ എന്ന് വിളിക്കപ്പെടാൻ നമ്മൾ യോഗ്യത എങ്ങനെ നേടാം? ഈ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ, കേൾക്കുമ്പോൾ വളരെ സില്ലിയായിട്ടുള്ള കാര്യമാണ്, ഈ കാര്യങ്ങളിലൂടെ, ഈ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് കുറച്ചെങ്കിലും ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമാണ് അല്ലേ? അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മളിന്ന് കാണുന്നത്. ഒന്നാമത്തെ കാര്യം, ഫൈൻഡ് വിസ്ഡംസ് ഇൻ ഗോഡ്സ് വേർഡ്. അതായത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മൾ അറിവ് നേടണം. നമ്മളിപ്പം ഞാനിപ്പോൾ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഞാനിപ്പോൾ നിങ്ങളോട് പ്രവർത്തി സംസാരിക്കുമ്പോൾ ഞാൻ എന്താണോ അത് ഞാൻ കഴിഞ്ഞ വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്ത് വരുന്നതാണ്. കഴിഞ്ഞ 30-33 വർഷമായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യമാണ് ഇപ്പോൾ ഞാൻ എന്താണ് എന്നുള്ളത്. അതുപോലെയാണ് ഇന്ന് മുതൽ നാളെ ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണോ അതായിരിക്കും ഒരു 30 വർഷത്തിന് ശേഷം ദൈവം ആയുസ് തന്നിട്ടുണ്ടെങ്കിൽ അന്ന് ഞാൻ. അപ്പോൾ നമ്മുടെ പ്രവൃത്തിയാണ് നമ്മളെ നിശ്ചയിക്കുന്നത്. അപ്പോൾ ദൈവീകമായിട്ടുള്ളതാകണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ നമുക്കത് പഠിക്കാം. രണ്ടാമത്തെ കാര്യം, നമ്മൾ കുറച്ച് പ്ലാൻ ഉണ്ടാക്കണം, ബിബ്ലിക്കൽ പ്ലാൻസ്. അപ്പോൾ ഒരു ഷോർട്ട് ടേം പ്ലാൻ ആവാം, അതായത് നമ്മൾ ഗോള് സെറ്റ് ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഗോള് സെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു എയിം വെക്കുമ്പോൾ നമ്മുടെ നെഗറ്റീവ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് തന്നെ അറിയാമല്ലോ. അത് നമ്മൾ പുറത്ത് പറയാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും വ്യക്തിപരമായി നമ്മളുടെ കുറവുകൾ എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. സോ അതിനെ ഓരോന്നോരോന്ന്, അതായത് ഒരു ക്രിസ്തീയ ജീവിതത്തിന് എതിരായിട്ട് നിൽക്കുന്ന നമ്മുടെ കുറവുകൾ ഏതാണെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ അത് എഴുതി വെച്ചാൽ അല്ലെങ്കിൽ അത് ഓരോന്നോരോന്ന് എലിമിനേറ്റ് ചെയ്യാനുള്ള മാർഗമാണ് നമ്മളിപ്പോൾ നോക്കേണ്ടത്. അതാണ് ഈ ഗോൾ സെറ്റിംഗും കൂടെ ഞാൻ ആഗ്രഹിക്കുന്നത്. സങ്കീർത്തനം 119:11 വാക്യം, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിൻ്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. അപ്പോൾ വചനത്തിൽ കൂടെ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, എൻ്റെ ഒരു കാര്യം പറയാം. എൻ്റെ ഒരു നെഗറ്റീവാണ് മുൻകോപം. അപാര ദേഷ്യമാണ് എനിക്ക്. ആയിരുന്നു, ഇപ്പോൾ ഞാൻ കുറച്ചൊക്കെ കൺട്രോൾ ചെയ്ത് അത്രയ്ക്കില്ല, എന്നാലും എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ അറിയാം, ബൈബിൾ വായിക്കുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ഈ ദേഷ്യം നമ്മുടെ അനുഗ്രഹത്തെ തടയും. നല്ലതുപോലെ അതെനിക്കും അറിയാം. എൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് അല്ലെങ്കിൽ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് ഈ ഒരു പ്രശ്നം. അപ്പം ഇതിനെങ്ങനെ എലിമിനേറ്റ് ചെയ്യണം? അപ്പം നമ്മൾ നല്ലതുപോലെ പ്രാർത്ഥിച്ച് നല്ല കുറച്ച് നാൾ അനുഗ്രഹത്തിലിരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന്, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തവണ സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്, നല്ല അനുഗ്രഹത്തിലിരിക്കുന്ന ഒരു സമയത്തായിരിക്കും പെട്ടെന്ന് ഞാൻ പോലും എക്സ്പെക്റ്റ് ചെയ്യാത്ത വിധം ഒരു പ്രശ്നം വരുന്നു, ഞാൻ എടുത്തടിച്ച് അതിനോട്ട് പ്രതികരിച്ച് അത്രയും നേരം ഞാൻ കരുതി വെച്ചിരുന്ന എൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ ആ ഒരു സന്തോഷ സമാധാനം ഒരു സെക്കൻഡ് കൊണ്ട് ഞാനായിട്ട് തന്നെ നശിപ്പിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ എനിക്കങ്ങനെ ഉണ്ടായിട്ടുണ്ട്. വളരെ ഈ അടുത്ത കാലത്തും എനിക്കങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും നേരം നമ്മൾ നേടിയ ആ ഒരു സമാധാനം ഒരു നിമിഷം കൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഒരു സംഭവം എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കേണ്ടത്. എൻ്റെ അനുഗ്രഹത്തിന് അത് തടസ്സമാണ്. അപ്പം നിങ്ങൾക്കറിയാം നിങ്ങളുടെ വീക്ക്നെസ്സസ് എന്തൊക്കെയാണെന്ന്. അപ്പം അത് എങ്ങനെ
നമ്മുടെ ജീവിതത്തിൽ നിന്ന് തുടച്ചു നീക്കാം, അതിന് വേണ്ടിയിട്ട് കുറച്ച് പ്ലാൻസ് നിങ്ങൾ തയ്യാറാക്കുക. അപ്പം അതിനനുസരിച്ച് നിങ്ങൾ ശ്രമിക്കുക, ജീവിക്കുക, ബൈബിള് വായിക്കുക. ഡെഫിനറ്റ്ലി നിങ്ങളെ അത് ഹെൽപ്പ് ചെയ്യും. ഇനി രണ്ടാമത്തെ പോയിന്റ്, കോൺവെർസേഷൻ വിത്ത് ഗോഡ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വിത്ത് ഗോഡ്, അത് നമ്മൾ എൻജോയ് ചെയ്യണം. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്താണ്? പ്രെയറാണ്. അപ്പം ഈ പ്രെയർ 1 Thessalonians 5:17 പറയുന്നു, നമ്മൾ ഇടപെടാതെ പ്രാർത്ഥിക്കണം. ആ 5 വായിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. നമുക്ക് ഒത്തിരി ഗുണങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. അതിനകത്ത് ഒരു വേർഡാണ്, വാക്യമാണ് ഞാൻ പറഞ്ഞത്, ഇടപെടാതെ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ ഒരിക്കലും മടുപ്പ് തോന്നരുത്. അപ്പം ഈ ഒരു കോൺവെർസേഷൻ നമ്മൾ എൻജോയ് ചെയ്യണം. നമ്മളൊരു ഫ്രണ്ടിനോട് പറയുന്നത് പോലെ നമുക്ക് പറയാനൊരു ബന്ധം നമ്മുടെ ക്രിസ്തുവുമായിട്ട് അല്ലെങ്കിൽ കർത്താവുമായിട്ട് അല്ലെങ്കിൽ ദൈവവുമായിട്ട് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് തന്നെ നമ്മുടെ മനസ്സിൻ്റെ സങ്കടങ്ങൾ പറയാം. എനിക്കിങ്ങനത്തെ ഇതുണ്ട്, എനിക്ക് നീ ആഗ്രഹിക്കുന്ന പോലെ ഒരാളാവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, എന്നെ അതിന് സഹായിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുക. നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദൈവം ശക്തമായിട്ട് നമ്മളെ സഹായിക്കും. അപ്പം ദൈവം സഹായിക്കാതെ അത് നടക്കത്തുമില്ലെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അതാണ് എൻ്റെ രണ്ടാമത്തെ പ്ലാൻ. ആദ്യത്തെ എന്താണ്? പ്ലാൻ ചെയ്യണം, ബൈബിള് വായിക്കണം. നമുക്ക് ബൈബിള് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മത്തായിയുടെ സുവിശേഷമൊക്കെ വായിച്ചാൽ നമുക്കറിയാം ഒരു ക്രിസ്തീയ ജീവിതം എങ്ങനെയായിരിക്കണം, നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പാടില്ലെന്ന് ക്രിസ്തു വ്യക്തമായിട്ട് പറയുന്നുണ്ട് ജീസസ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നോട്ട്സ് എഴുതി വെച്ചാൽ നമുക്കറിയാം നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. അങ്ങനെ നിങ്ങൾക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. ഒരുപാട് വീഡിയോസ് അല്ലെങ്കിൽ പ്രഭാഷണങ്ങൾ ഇന്ന് ഈസിലി അവൈലബിൾ ആണ്. അത് കേട്ട് നമുക്ക് നിശ്ചയിക്കാം. നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ, ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന ആളുകൾ അവരുടെ എക്സ്പീരിയൻസ് പറയുന്നത് കൂടെ നമുക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മൾ ജീവിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് കേൾക്കാം. അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ നമുക്ക് ദൈവത്തോട് അടുക്കാം. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ചേരുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ ചേരുക. അതായത് ഗ്രൂപ്പ് പ്രവൃത്തികൾ, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങൾ ഒരുപാട് വാട്സാപ്പ് മെമ്പറിൽ അംഗങ്ങളായിരിക്കും അല്ലേ, ഒത്തിരി ഗ്രൂപ്പ്സിൽ നിങ്ങൾ മെമ്പർഷിപ്പ് ഉള്ളവരായിരിക്കും. ഒരു ബിബ്ലിക്കൽ ഗ്രൂപ്പിൽ നിങ്ങൾ മെമ്പറാണോ? എപ്പോഴെങ്കിലും അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ? ഒരുപാട് ഗ്രൂപ്പ്സ് അവൈലബിൾ ആണ്. അപ്പം എല്ലാം നമുക്ക് അക്സെപ്റ്റബിൾ ആകണം എന്നില്ല. പക്ഷേ അവിടെ ചേരുമ്പോൾ അവരുടെ പ്രവൃത്തികൾ കാണുമ്പോഴും നമ്മളോട് ചേർന്ന് പോകുന്നതാണോ ദൈവികമായിട്ടുള്ളതാണോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. സോ അങ്ങനെ അവരുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഒരുപാട് പുതിയ അറിവുകൾ നമുക്ക് നേടാനും നമ്മൾ എത്രത്തോളം നമുക്ക് എന്താണോ ഉള്ളത്, നമ്മുടെ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ നമ്മൾ ബൈബിള് വചനങ്ങൾ ഷെയർ ചെയ്യുന്നു, വീഡിയോസ് ഷെയർ ചെയ്യുന്നു, മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ വളരുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണും. സോ അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ ആത്മീയ ജീവിതം വളരുകയാണ്. അപ്പോൾ ഒരു വെറുതെ ഇരുന്ന സമയം നമ്മൾ സിനിമ കാണുന്ന സമയത്തോ അല്ലെങ്കിൽ പാട്ട് കേൾക്കുന്ന, അതൊക്കെ കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല, കാണണം. പക്ഷേ കുറച്ച് നേരം ഒരു ജീവിതത്തിൽ, ഒരു ദിവസത്തിൽ ഒരു അരമണിക്കൂർ നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ ശരിക്കും നമ്മളെ അത് നല്ലതുപോലെ മാറ്റും. ഒരുപാട് പ്രയോജനം. ഒരു ഒരു വീഡിയോ, ഒരു യൂട്യൂബ് വീഡിയോ ആയാലും മതി, ആരുടെയെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്ത ആരുടെയെങ്കിലും ഒരു വീഡിയോ ഒരു അരമണിക്കൂർ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അവർ പറയുന്ന പോയിൻറ്റ്സ് നമുക്ക് എഴുതി വെക്കാം. ഞാൻ പറഞ്ഞതുപോലെ ഒരു ബുക്ക് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ തോട്ട്സ് നമുക്ക് എഴുതി വെക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് വളർച്ച നമുക്ക് ആത്മീയപരമായിട്ടും സാമൂഹ്യപരമായിട്ടും നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. റോമൻസ് 12 പറയുന്നു, പൗലോസ്ലേഹ പറയുന്നുണ്ട്, അന്യോന് ബഹുമാനിക്കുക, സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പോണ്ട് ബഹുമാനിക്കുന്നതിൽ മുന്നിട്ട് നിൽക്കണമെന്ന് പറയുന്നുണ്ട്. അന്നത്തെ കാലത്ത് വാട്സപ്പ് ഗ്രൂപ്പ് ഇല്ലായിരുന്നല്ലോ. പക്ഷേ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ കൂടിച്ചേരാനുള്ള കമ്മ്യൂണിറ്റി സെറ്റിങ്സ് ഒരുപാടുണ്ട്. വാട്സപ്പുണ്ട്, പള്ളിയുടെ ഗ്രൂപ്പ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് അത് ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിനകത്ത് അംഗങ്ങളായ ഒത്തിരി പ്രയോജനങ്ങൾ കിട്ടും. ഇനി നാലാമത്തെ കാര്യം, ഹോണർ ഗോഡ്. അതായത് നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക, ദൈവത്തിന് ആരാധിക്കുക, ദൈവത്തിന് നന്ദി പറയുക. ഈ സംഭവിച്ചതെല്ലാം ദൈവം തന്നതാണ്, അല്ല ദൈവത്തിനാൽ സംഭവിച്ചതാണെന്ന് ദൈവത്തിന് മാത്രം ക്രെഡിറ്റ് കൊടുക്കുക. ആരാധിക്കുക. പാട്ട്, നിങ്ങൾ പാട്ട് പാടുന്നവരാണെങ്കിൽ എപ്പോഴും പാടി സ്തുതിക്കാം. പ്രാർത്ഥിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. ആരാധനയ്ക്ക് പോകാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എങ്ങനെ ചെയ്തിട്ടാണെങ്കിലും ദൈവത്തിന് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആദ്യം നന്ദി പറയുക. ഇന്നത്തെ ദിവസം മുഴുവൻ കാത്തതിന് നന്ദി, ജോലി തന്നതിന് നന്ദി, പോയി യാത്ര ചെയ്യൽ കൂടുതലിരുന്നതിന് നന്ദി, കുട്ടികളുടെ എഡ്യൂക്കേഷനിൽ കൂടുതലിരുന്നതിന് നന്ദി, പരീക്ഷയ്ക്ക് പാസ്സായതിന് നന്ദി, അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാൻ സഹായിച്ചതിന് നന്ദി. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്, ഒരു ദിവസം നമ്മൾ എന്തൊക്കെ ചെയ്തു, നമുക്ക് എന്തൊക്കെ നടന്നു, ഈ കാര്യങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ അതൊക്കെ ചെയ്തത്. അപ്പം ദൈവത്തിന് അതിന് വേണ്ടി അതിൻ്റെ ഹോണർ കൊടുക്കുക, അതിൻ്റെ ആ ഒരു ബഹുമാനം കൊടുക്കുക, പ്രാർത്ഥിക്കുക, ആരാധിക്കുക. സങ്കീർത്തനം 29:2, യഹോവയ്ക്ക് അവൻ്റെ നാമത്തിന് മഹത്വം കൊടുപ്പിൻ, വിശുദ്ധാലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പിൻ.
അപ്പോൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പം നമുക്ക് ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക. അപ്പോൾ അവരും അറിയണമല്ലോ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അവരും അറിയണം. അവർക്കും അതൊരു പ്രചോദനമായിരിക്കും. സോ ഇങ്ങനെയാണ് ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടത്. ഇനി അഞ്ചാമത്തെ കാര്യം, നമുക്ക് കുറേ കഴിവുകൾ തന്നിട്ടുണ്ട് ദൈവം, അല്ലേ? നമ്മൾ പോലും അറിയാത്ത പല കാര്യങ്ങളും നമ്മളുണ്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല ഇങ്ങനെ ഒരു ചാനലിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുമോ എന്നുള്ളത്. 100 പേർ, ഇപ്പം 1000 പേര് കാണണമെന്നോ ഒരു ബിസിനസ് ആകണമെന്നോ ഒന്നും അല്ല എൻ്റെ ആഗ്രഹം. 5 പേര് കേൾക്കണം എന്നുണ്ട്, കേട്ടിട്ടുണ്ടെങ്കിൽ പോലും എന്നെ സംബന്ധിച്ചത് ഭയങ്കര കാര്യമാണ്. കാരണം ഞാൻ ആരുമല്ല. അപ്പം അങ്ങനെ ഒരു ഇങ്ങനെ ഒരു ഓൺലൈൻ മിനിസ്ട്രിയെ പറ്റി ചിന്തിച്ചിട്ട് പോലും ഇല്ല, ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. പെട്ടെന്നാണ് ഒരു ദിവസം എനിക്കങ്ങനെ തോന്നുന്നതും എന്തുകൊണ്ടായിക്കൂടാ എന്നൊരു ചിന്ത എനിക്ക് വരുന്നത്. അപ്പം ഈ ഓരോ വീഡിയോസും അല്ലെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോഴും അതിൻ്റെ എല്ലാ ക്രെഡിറ്റും എൻ്റെ ദൈവത്തിനാണ്. എൻ്റെ ഒരു കഴിവോ ഞാൻ ഈ പറയുന്നതൊന്നും, നിങ്ങൾ യൂട്യൂബ് ചാനൽസ് ചെയ്യുന്നവരാണോ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ക്യാമറയുടെ മുമ്പിൽ നമുക്കൊരു ഒരു പ്രയാസം അല്ലാതെ ഫ്ലോയിൽ ഇങ്ങനെ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ, അത് ഏതാരൻ ഇംഗ്ലീഷ് ഓർ മലയാളം ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്, ഏത് ലാംഗ്വേജിലും ആയിക്കോട്ടെ, നമ്മൾ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെയൊക്കെ ഒരു കഴിവുണ്ടായിട്ട് പോരാ. അത് പ്രാക്ടീസ് ഉള്ളവർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അറിയാൻ പറ്റും. അപ്പം ഞാൻ എപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് നിങ്ങളോട് ഈ സംസാരിക്കുന്നതെന്ന്. ഒരിക്കലും അത് എൻ്റെ കഴിവല്ല, എന്നെ കൊണ്ട് അത് പറ്റത്തില്ല. കാരണം നമ്മൾ എസ്പെഷ്യലി പറയുന്ന ദൈവികമായിട്ടുള്ള കാര്യങ്ങളാണ്, ബൈബിളിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. ഒരു ചെറിയ തെറ്റ് പോലും ക്യാച്ച് ചെയ്ത് നമ്മളെ വിധിക്കാനായിട്ട് ആളുകൾ നോക്കിയിരിക്കുകയാണ്. എസ്പെഷ്യലി ക്രിസ്ത്യൻ യൂട്യൂബ് വീഡിയോസിനെ പറ്റി നമുക്ക് തന്നെ അറിയാം, ഒരുപാട് നെഗറ്റീവ്സ് കമൻസ് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകൾ ഒരുപാടുണ്ട്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ഡൈജസ്റ്റ് ആവണം എന്നില്ല, ചിലപ്പോൾ അവരുടെ വിശ്വാസത്തെ ഹനിക്കുന്നതായിരിക്കാം. അപ്പോൾ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ കൃപ കൂടെ ഇല്ലെങ്കിൽ എല്ലാം തീർന്നു. അപ്പം ഞാൻ ഈ ഒരു വഴി ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു ധൈര്യം തന്നത് ദൈവമാണ്. അപ്പം എൻ്റെ കഴിവ് അങ്ങനെയായിരിക്കും ഒരു പക്ഷേ. എനിക്ക് നിങ്ങളോട് പറയുന്നതിലുള്ള, നിങ്ങളെ ഒരു ഒരാളെങ്കിലും കൺവിൻസ് ചെയ്യിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ, മലയാളം വലിയ പാടാണ്, അത് ഭയങ്കര അത് ദൈവത്തിൻ്റെ കൃപ മാത്രമാണ്. സോ അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്. പാടാനുള്ളവരായിരിക്കാം, പ്രസംഗിക്കാനുള്ളവരായിരിക്കാം, വചനം പഠിക്കാൻ. ചിലർ ബൈബിൾ ഒരു വട്ടം വായിച്ചാൽ മതി, അതുപോലെ അത് പഠിക്കാൻ പറ്റും. അങ്ങനെ 1000 കഴിവുള്ളവരുണ്ട്. അപ്പം അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ദൈവത്തിൻ്റെ രാജ്യത്തെ പറ്റി മറ്റുള്ളവരെ അറിയിക്കുകയാണെങ്കിൽ നമുക്കതിൽ കൂടുതലൊന്നും നേടാനില്ല. അപ്പോൾ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇങ്ങനെ 5 കാര്യങ്ങൾ, 5 കാര്യം എന്ന് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം എൻ്റെ മനസ്സിൽ തോന്നിയ 5 സില്ലി കാര്യങ്ങൾ ഞാൻ എവിടെയോ വായിച്ച കണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ അത്രയും കാര്യം, അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ദൈവത്തോട് അടുക്കുകയാണ്. സോ നിങ്ങൾ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ ഞാൻ ഓർക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട നിമിഷങ്ങൾ കൂടെയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പ്രാർത്ഥനാ സപ്പോർട്ടിൻ്റെ ആവശ്യം ഉള്ള സമയമാണ്. ഞാനിപ്പോൾ അടുത്ത വീഡിയോസിലൊക്കെ ഞാൻ ഓരോന്നിനെ പറ്റി പറയണം എന്ന് എനിക്കുണ്ട്, പക്ഷേ സമയവും ഇല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ഈ സമയത്ത് ആവശ്യപ്പെടുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന എന്നെ ഓർക്കണം. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ദൈവം നമ്മെല്ലാവരെയും കാത്തു സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൾ.